നമസ്കാരം. ഹരിയാനയിലെ ജനവിധിയിൽ നിർണായകമാകുന്നത് ജാതി സമവാക്യമാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സമുദായങ്ങളുടെ പിന്തുണ ഉറപ്പാക്കിയാണ് ഓരോ പാർട്ടിയുടെയും മുൻപിലെ പ്രധാന കടമ്പ. അത് കടക്കുന്നവർ ജയിക്കുമെന്നതാണ് പൊതുസമവാക്യം. എന്നാൽ അതിനുവേണ്ടിയൊന്നും ബി ജെ പി ശ്രമിച്ചില്ല. എന്നിട്ടും ബി ജെ പി ജയിക്കുകയാണ്. RSS വോട്ടുകളെ മുഴുവനായി സ്വാധീനിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു. പരിവാർ വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാക്കാത്ത രാഷ്ട്രീയ സമവാക്യം ബി ജെ പി സ്വീകരിച്ചു. ലോക്സഭയിലെ ഭൂരിപക്ഷക്കുറവിലെ തിരിച്ചടിക്ക് കാരണം RSS എന്ന തിരിച്ചറിവ് ബി ജെ പിക്ക് ഹരിയാനയിൽ ഗുണം ചെയ്തുവെന്നാണ് വിലയിരുത്തൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീരാമനായിരുന്നു ബി ജെ പിയുടെ പ്രചരണങ്ങളിൽ നിറഞ്ഞു നിന്ന അദൃശ്യ സാന്നിധ്യം. അയോധ്യ ക്ഷേത്രത്തെ അവർ ചർച്ചയാക്കി. എന്നാൽ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിൽ ഹനുമാനായിരുന്നു ബി ജെ പിക്ക് പിന്നിൽ നിന്ന സാന്നിധ്യം. ബി ജെ പിയുടെ റാലികളിൽ പ്രധാനമന്ത്രി ഉയർത്തിയതും ഗതയായിരുന്നു. മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയും തൻ്റെ ഹനുമാൻ ഭക്തിയാണ് ചർച്ചയാക്കിയത്. ഗുസ്തി രാഷ്ട്രീയം കലങ്ങിമറിയുമ്പോൾ ജയ് ബജ്രംഗ് ബലി എന്ന ചിന്ത ബി ജെ പി വോട്ടർമാർക്കിടയിൽ ചൂടുപിടിപ്പിച്ചു. ഹനുമാൻ ഭക്തി ചർച്ചയാക്കി ഡൽഹിയിൽ ചുവടുറപ്പിച്ച ആം ആദ്മിയുടെയും അരവിന്ദ് കെജ്രിവാളിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയം ബി ജെ പി ഹരിയാനയിൽ പരീക്ഷിച്ചു. ഹനുമാനെ മുന്നിൽ നിർത്തിയായിരുന്നു ബി ജെ പി അവിടെ ചെയ്തത്. എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് ശേഷവും പാർട്ടിയുടെ ജയത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്ന മുഖ്യമന്ത്രി നയാബ് സിംഗ് സേനി രാവിലെ ബ്രഹ്മ സരോവറിലെ ദക്ഷിൺമുഖി ഹനുമാൻ ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തി. ഇവിടെ നടന്ന ഭജനയിലും ഭക്തർക്കൊപ്പം അദ്ദേഹം പങ്കുചേർന്നു. കുരുക്ഷേത്രയിലെ സൈനി സമാജ് ധർമ്മശാലയിലും അദ്ദേഹം സന്ദർശനം നടത്തി. അങ്ങനെ ഹനുമാൻ ഭക്തിയിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയം വോട്ടെണ്ണൽ ദിനത്തിലും ഹരിയാന മുഖ്യമന്ത്രി നിറച്ചു. കുരുക്ഷേത്രയിലെ ലെദ്വ നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് സൈനി ജനവിധി തേടിയിരുന്നത്. ഇവിടെ സാമാന്യ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാനും മുഖ്യമന്ത്രിക്കായി. ഹനുമാൻ ഭക്തിയിൽ മുഖ്യമന്ത്രി കസേരയിൽ സൈനി തുടരുമോ എന്നതാണ് ഉയർന്ന ചോദ്യം. RSSമായുള്ള നല്ല ബന്ധം സൈനിയെ അതിന് തുണയ്ക്കുമെന്നാണ് വിലയിരുത്തൽ. സംസ്ഥാനത്തെ ഏറ്റവും വലിയ വിഭാഗമാണ് ജാട്ട് സമുദായം. മൊത്തം ജനസംഖ്യയുടെ 27%. 37 സീറ്റുകളിൽ ജാട്ട് വോട്ടുകൾ നിർണായക ഘടകമാകും. അഗ്നിപഥ് പദ്ധതി, കർഷകരുടെ പ്രതിഷേധം, ഗുസ്തി താരങ്ങളുടെ സമരം തുടങ്ങിയവയിൽ ജാട്ട് വിഭാഗം ബി ജെ പിക്കെതിരെ കടുത്ത അതൃപ്തിയിലായിരുന്നു. മനോഹർലാൽ ഖട്ടറിനെ മാറ്റിയപ്പോൾ ജാട്ട് വിഭാഗത്തിൽ നിന്നൊരു മുഖ്യമന്ത്രി ബി ജെ പി കൊണ്ടുവരാത്തതും ജാട്ട് വിഭാഗത്തിന്റെ അതൃപ്തിക്ക് ആക്കം കൂട്ടിയെന്ന വിലയിരുത്തലുണ്ടായിരുന്നു. ജാട്ട് വിഭാഗത്തിന്റെ പ്രതിഷേധങ്ങൾ തുടർന്ന സാഹചര്യത്തിൽ ജാട്ട് വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളെ എണ്ണത്തിലും ബി ജെ പി ഗണ്യമായി കുറവ് വരുത്തി. 2019 ജാട്ട് വിഭാഗത്തിൽ നിന്ന് 19 സ്ഥാനാർത്ഥികളെ നിർത്തിയ ബി ജെ പി ഇത്തവണ 16 സ്ഥാനാർത്ഥികളെ മാത്രമാണ് മത്സരിപ്പിച്ചത്. അതേസമയം ജാട്ട് വിഭാഗങ്ങൾക്കൊപ്പം മുസ്ലിം വോട്ടുകളും തങ്ങളുടെ പാളയത്തിലെത്തിച്ച് വിജയം ഉറപ്പിക്കാനായിരുന്നു കോൺഗ്രസ് നീക്കം. ആ ഫോർമുല വിജയം കണ്ടില്ല എന്നതാണ് അന്തിമ ഫലസൂചനകൾ വ്യക്തമാക്കുന്നത്. 2019 തിരഞ്ഞെടുപ്പിൽ നിന്ന് 2024 വരുമ്പോൾ മുന്നണി സമവാക്യങ്ങൾ ആകെ മാറിമറിയുകയും പുത്തൻ മുന്നണികൾ ഗോതയിൽ ഇറങ്ങുകയും ചെയ്തിരുന്നു. ഇതെല്ലാം കോൺഗ്രസിന് തുണയാകുമെന്നായിരുന്നു വിലയിരുത്തൽ. എന്നാൽ സംഭവിച്ചത് മറിച്ചായിരുന്നു. 2014 നരേന്ദ്രമോദി തരംഗത്തിൽ 47 സീറ്റുകളുമായാണ് ബി ജെ പി ഹരിയാനയിൽ അധികാരത്തിൽ വന്നത്. കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 46 സീറ്റുകളാണ്. 2019 ബി ജെ പിക്ക് 40 സീറ്റുകളായി കുറഞ്ഞു. എങ്കിലും ജെ ജെ പിയും സ്വതന്ത്രരെയും കൂട്ടുപിടിച്ച് ബി ജെ പി സഖ്യം അധികാരം പിടിച്ചു. അന്ന് ഇന്ത്യൻ നാഷണൽ ലോക്ദൾ 19 സീറ്റുകൾ നേടിയപ്പോൾ കോൺഗ്രസ് 15 ഒതുങ്ങി. എന്നാൽ ചെറുപാർട്ടികളെല്ലാം 2024 അപ്രസക്തം. ബി ജെ പി ജയിച്ചു കയറുകയും ചെയ്തു. അതും 2014 സീറ്റ് നേട്ടം മറികടന്നുള്ള വിജയം. പഴയ ജാട്ട് ഫോർമുല വീണ്ടും രംഗത്തിറക്കിയാണ് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. 2000 സീറ്റുമായി അധികാരത്തിലേറിയ ഓംപ്രകാശ് ചൌട്ടാലയുടെ ഇന്ത്യൻ നാഷണൽ ലോക്ദളിനെ 2005 67 സീറ്റുകൾ നേടിയാണ് കോൺഗ്രസ് മറിച്ചിട്ടത്. ജാട്ട് നേതാവായ ഭൂപീന്ദർ ഹൂഡയെ മുന്നിൽ നിർത്തിയായിരുന്നു കോൺഗ്രസ് ഹരിയാന തിരിച്ചുപിടിച്ചത്. ഇത്തവണയും ഭൂപീന്ദർ ഹൂഡയായിരുന്നു കോൺഗ്രസിന്റെ ജാട്ട് മുഖം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5 സീറ്റുകൾ നേടിയ ആത്മവിശ്വാസമുണ്ടായിരുന്നു. ഹിന്ദി ഹൃദയഭൂമിയിൽ ബി ജെ പിയുടെ ലോക്സഭയിലേക്കുള്ള തേരോട്ടം പൂർണ്ണ അർത്ഥത്തിൽ ഹരിയാനയിൽ നടന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്ഭുതം അവർ പ്രതീക്ഷിച്ചു. കഴിഞ്ഞ തവണ ബി ജെ പി സർക്കാർ രൂപീകരണത്തിൽ നിർണായകമായത് ജെ ജെ പിയുടെയും അവരുടെ നേതാവ് ദുഷ്യന്ത് ചൌട്ടാലയുടെയും നിലപാടായിരുന്നു. ഉപമുഖ്യമന്ത്രി പദം സ്വീകരിച്ച് ബി ജെ പിയെ തുണച്ച ദുഷ്യന്തിന് ഇക്കുറി ശുഭസൂചനകളില്ല. INLD അഭയ് സിംഗ് ചൌട്ടാല മാത്രമാണ് ജയിച്ചത്. ഇതോടെ ഹരിയാനയിലെ പ്രാദേശിക കക്ഷികൾ തളരുന്നുവെന്ന സൂചനകളും സജീവമാവുകയാണ്. ഈ കക്ഷികളുടെ തളർച്ച തുണച്ചത് ബി ജെ പിയാണെന്നതാണ് വസ്തുത. ഹരിയാനയിലെ ആദ്യ ട്രെൻഡിൽ മുൻതൂക്കം ലഭിച്ചതോടെ നടത്തിയ കോൺഗ്രസ് നേതാക്കളുടെ ആഘോഷവും കൈവിട്ട കളിയായി. ഫലം അനുകൂലമായി തുടങ്ങിയതോടെ കോൺഗ്രസിന്റെ ഡൽഹിയിലെ ആസ്ഥാനത്തും പാർട്ടിയുടെ റോഹ്തക്കിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലും ലഡുവും ജിലേബിയും വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചും പ്രവർത്തകരും നേതാക്കളും ആഘോഷം തുടങ്ങിയിരുന്നു. എന്നാൽ ട്രെൻഡ് മാറി ഫലം ബി ജെ പിക്ക് അനുകൂലമായതോടെ പാർട്ടി ഓഫീസുകളിലെ ആഘോഷം നിലച്ചു.